പിന്നെ അവിടെയുണ്ട് ചെറിയ മുളക്. കണ്ടോ ഇതെന്താ സംഭവം, കണ്ടോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് എന്താന്നറിയോ, ഞാൻ പറിക്ക, അതോ ചാടിയോ, ഞാൻ പറിക്ക. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെ ഉണ്ട് വർത്താനം, എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു സായാഹനത്തിലുള്ള ഒരു വീഡിയോ ആണോ, സായാഹനത്തിലുള്ളൊരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അതാ കുഞ്ഞാണിയൊക്കെ, ഞാൻ അംഗൻവാടിയൊക്കെ വിട്ട് വന്ന് പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോഴാണ് കുഞ്ഞാണിയൊക്കെ മുറ്റത്ത് നല്ല പുല്ലുണ്ട് പറിക്കാൻ വാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഈ സമയത്തൊക്കെ. രാവിലെ കുളിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ നമുക്ക് ഇതിനൊന്നൊരു മടിയില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിലാണെങ്കിൽ. വൈകുന്നേരത്തെ ഒരു കുളിയൊക്കെ ഉണ്ട് പിന്നെ, എന്നാലും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു മരുപ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു കുളി ഉണ്ടല്ലോ. അപ്പം ആ കുളിൻ്റെ അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഇന്നെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര മടി പുല്ലരിക്കാൻ, അപ്പം പുല്ല് പറിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചേമ്പ്, ചെറിയ ചേമ്പില്ലേ പാൽ ചേമ്പ്, ചെറിയ ചേമ്പ് എന്നൊക്കെ പറയില്ല, ചക്കര ചേമ്പ് എന്നൊക്കെ പറയില്ല, അതിൽ ചെറിയ ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് കുഞ്ഞാണിയാക്കാരനോട് ഞാൻ പറഞ്ഞാണ് നമുക്ക് നടുകല്ലേ എന്ന് പറഞ്ഞാണ്. അപ്പോൾ കുഞ്ഞാണിയാക്കാർ പറഞ്ഞു അത് നടുന്നതിൻ്റെ മുന്നേ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം, എന്നിട്ടേ നടുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരെ ഇരുട്ടാവും, നേരെ ഇരുട്ടായാൽ ഒന്നും പറ്റൂല, അപ്പോൾ ആദ്യം ചേമ്പ് നടുക, ചേമ്പ് നട്ടിട്ട് പുല്ല് പറിക്കാറുണ്ട്. അപ്പോൾ എനിക്കെന്താണെന്ന് അറിയാം, പുല്ല് പറിക്കാരൊക്കെ ഒന്നൊരു ഭയങ്കര മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഏതായാലും നമുക്ക് ചേമ്പ് ആദ്യം നടട്ടോ, ചേമ്പ് നടന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചേമ്പ് നടണ്ട ടൈമല്ല, കാരണം ചേമ്പ് മഴ പെയ്യണതിൻ്റെ മുന്നേയാണല്ലോ ചേമ്പ് നട. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞാണ്, ഇപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയെന്ന്, എൻ്റെ വീട്ടിൽ പോയെന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പോഴല്ലേടി ചേമ്പ് നടുക, ചേമ്പ് നടാൻ മഴ പെയ്ത് തുടങ്ങുമ്പോഴാണ് ചേമ്പ് നട, അപ്പോൾ മഴ പോയ പോക്കാണല്ലോ, മഴ തുടങ്ങുമ്പോഴാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അത് നമുക്ക് നനച്ച് കൊടുക്കാം പറഞ്ഞു. നടനീന് കുഴപ്പമൊന്നുമില്ല, നനച്ച് കൊടുത്താൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് നനച്ച് കൊടുക്കാം, പിന്നെ നമുക്ക് നടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ചേമ്പ് വിത്ത്. പിന്നെ എനിക്ക് എൻ്റെ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ തന്നതാണ് കേട്ടോ ചെറിയ ചേമ്പ്. അപ്പോൾ അത് രണ്ടെണ്ണം നിനക്ക് നടാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നിട്ടുള്ളത്. കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എനിക്ക് കൊണ്ടുവന്നത് വിത്ത്. അപ്പം എന്നാൽ ഇന്ന് രണ്ടെണ്ണം നടായച്ചു, രണ്ട് മൂന്നാലെണ്ണം ചെറിയ വിത്തുണ്ട് മുള പൊട്ടിയത്. അപ്പം അത് നടട്ടോ, അപ്പം എല്ലാവരും വരി അതെങ്ങനെ നടുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ പാൽച്ചേമ്പ് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ട്, അത് നടാൻ വേണ്ടിയിട്ട് കുഞ്ഞാണിയൊക്കെ ഇവിടെ കുഴി കുത്താൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ചേമ്പ് നടാം, എന്നിട്ട് നമുക്ക് പാൽച്ചേമ്പ് നമുക്ക് വരാം. രണ്ട് വിത്തേ ഉള്ളൂ, ആ രണ്ട് വിത്ത് ഇവിടെ കുഴിച്ചിടലേക്കാ. ഇവിടെ ഈ കല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഈ സൈഡിൽ കൂടെ നമ്മുടെ വീട് പണീൻ്റെ കല്ലൊക്കെ ഈ നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, മുറ്റം പണിയൊന്നും തീർക്കാതെ എന്താ പറയുക, ഒന്നും നടാനൊന്നും സ്ഥലമല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ചെറിയ ചേമ്പിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അതിവിടെ നടാലോ വിചാരിച്ചു. ഈ ചെറിയ ചേമ്പിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഒരു കൊലയൊക്കെ വരും, ചേമ്പ് കൊലയൊക്കെ വരും, എന്നിട്ട് അത് പഴുക്കുമ്പോൾ നല്ല ചുമന്ന കളറാവും കേട്ടോ ചേമ്പിൻ്റെ. അപ്പോൾ അത് നല്ല രസമാണ് കഴിക്കാൻ, എനിക്കിഷ്ടമാണ് അതിൻ്റെ മധുരം കേട്ടോ. അപ്പോൾ ഞാനെന്താണെന്നറിയോ, കുഞ്ഞാണിയാക്കാരൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിൽ നോക്കട്ടെ വിത്ത്. ഇതിലാ മുള പൊട്ടിയത് മാത്രം കേട്ടോ, മറ്റേ നമുക്ക് കൂട്ടാണ്ടാക്കാം. ഈ മുള പൊട്ടിയിട്ട് മുളച്ച് വന്നിട്ടുള്ളത് മാത്രം നമുക്കിതിൽ നടാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് കേട്ടോ ചേമ്പിൻ്റെ, ചെറിയ ചേമ്പ് എന്ന് അറിയുന്ന സാധനം. അപ്പോൾ ഇതാണ് നടാൻ പോണത്. കുഞ്ഞാണിയാക്ക അവിടെ കുഴി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇതാണ് നടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലേ ഇപ്പം ഇങ്ങനെയുള്ള ചേമ്പുകളൊക്കെ വീട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കണല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാണിയൊക്കെ അത് നടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോൾ ഇത് ചേമ്പ് നടേണ്ട ടൈമൊന്നും അല്ല, ഇപ്പം നട്ടാൽ കുഴപ്പമൊന്നുമില്ല, നനച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഓൾറെഡി ഇവിടെ നല്ല നനവുണ്ട്, നമ്മൾ ചെടികൾക്ക് നനക്കണതുകൊണ്ടേ നല്ല നനവുണ്ട്. അപ്പോൾ ഇത് മുള വന്നിട്ടുണ്ട് അല്ലേ, ഒന്ന് താത്തി കുച്ചിട്ടുണ്ട്, എന്നാലേ വിത്തൊക്കെ നല്ലോണം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ എന്ന് പറയുക, എനിക്ക് കുഞ്ഞാണിയാക്കൊക്കെ കേട്ടോ കൂടുതൽ ഇഷ്ടം ഈ കൃഷിൻ്റെ കാര്യത്തിലാണ് കേട്ടോ.
കൃഷികള്, ചെടികള്, ഇതൊക്കെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെ നട്ടുണ്ടാക്കുക, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയണത്. പക്ഷെ നമുക്കതിന് സ്ഥലം എന്ന് അറിയണതില്ല. ആരെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കൃഷി ഉണ്ടാക്കാൻ വാങ്ങിത്തരുകയാണെങ്കിൽ വാങ്ങി തന്നോളൂ കേട്ടോ. നമ്മൾ കൃഷി ഉണ്ടാക്കും, പിന്നെ ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ നമ്മൾ തരും. കൃഷി ഉണ്ടാക്കിയിട്ട് പച്ചക്കറി ഉണ്ടാകണതിൻ്റെ പച്ചക്കറി നിങ്ങൾക്ക് തരും ചെയ്യും കേട്ടോ. അങ്ങനെ ആരെങ്കിലും വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങി തന്നിടും കേട്ടോ. നമ്മൾ ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് പറയുക, നമ്മളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, നമ്മളെ വീട്ടുമുറ്റത്തുള്ള കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ എന്താന്ന് പറയാം, അതൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് മുളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുരട്ടക്ക് മണ്ണിട്ട് കൊടുക്കുക അല്ലേ, തറ പോലെ അല്ലേ. അങ്ങനെ ചെയ്യുക. അപ്പോൾ നടൽ കഴിഞ്ഞു. ഇനി തൽക്കാലം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പിട്ടാലോ, ചപ്പിടണം, കുറച്ച് പുല്ലിട്ടാലോ. കാണൂല, അപ്പൊ ജന്തുക്കള് തിന്നുവോ? വിത്ത് കൊണ്ടൊന്നും കാണും അല്ല, അതിന്റെ നട്ടതെടുത്ത് ജന്തുക്കൾ എന്തെങ്കിലും തിന്നൂല. അപ്പൊ അതാ ചെറിയ ചേമ്പ് നട്ട് വലിയ ചേമ്പ് നടാൻ വേണ്ടിട്ട് കുഞ്ഞാനെയൊക്കെ വലിയ ചെറിയ കുഴി മതി, ആകെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ എന്താന്ന് അറിയോ, നമ്മുടെ മുറ്റത്ത് നമുക്ക് ആവശ്യത്തിന് എന്താ പറയാ, കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നമ്മളീ കറൂത്തയും പൂളൊക്കെ ഇട്ടുങ്ങാണ്ട് കറി വെക്കൂലേ. അപ്പൊ അതിനൊരു ചേമ്പും തണ്ട് അരിയണമെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ വേണല്ലേ. അപ്പൊ ഇവിടെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു എല്ലാം. എന്താ പറയാ, അത് നമ്മളെ ഈ വീട് പണിന്റെ അതിന് സാധനങ്ങളൊക്കെ ഇറക്കണോണ്ട് അതൊക്കെ പോയി എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോ ഒരു ചേമ്പും തണ്ടൊന്നും വീട്ടിലില്ല, നമ്മളെ ഈ വീട്ടിലില്ല. ഇമ്മാന്റെ അടുത്തുണ്ട് കേട്ടോ, ഇമ്മാന്റെ അടുത്തുണ്ട്, അനിയത്തിന്റെ അടുത്തൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് എപ്പോഴും കൊണ്ടുവരാം. പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം, ഉണ്ടാക്കാം. കുഞ്ഞാണിയൊക്കെ കാര്യമായിട്ടാണ് കേട്ടോ, കാര്യത്തിൽ നല്ല കള നടക്കുന്നുണ്ട്. ഇത് പാൽച്ചേമ്പ് നടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഴി എന്ന് പറയുന്നത്. ചെറിയ കുഴി മതിയേ, വലുത് വേണ്ട. കുഞ്ഞാണിയൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും കരുതിയാലുണ്ടല്ലോ. അപ്പം അത് പെട്ടെന്ന് എടുത്ത് തീർക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ ഇതിൽ സ്കൂളിട്ട് പോകണ്ട, അതാണ് ആ സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കണത്. സ്കൂളിട്ട് പോകണ്ടേ, അതാ പോകണ. ഒരൊച്ചയും വിളിയാണ് ആ കേൾക്കണത്. ഇതൊക്കെ നമ്മളെ മക്കളാണേ, ഇപ്പൊ നമ്മളെ ഇവിടെ അടുത്തുള്ള മക്കളാണ് കേട്ടോ. ഇപ്പൊ സ്കൂളിട്ട് പോവാണ്. അപ്പൊ ഇവിടെ തൊടൂല് ഒരു ചേമ്പ് മുളച്ചത് കണ്ടു കേട്ടോ. അപ്പൊ മുളച്ചത് നോക്കുമ്പോ അതിന് വിത്തൊക്കെ ഉണ്ടായിന്. അപ്പൊ കുഞ്ഞാണിയൊക്കെ അതിന്റെ വിത്തൊക്കെ പൊട്ടിച്ചെടുത്തത് നമുക്ക് കൂട്ടാൻ വെക്കാറിന്. അപ്പൊ അതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ പാൽച്ചേമ്പാണ് നമ്മൾ ഇവിടെ പൊട്ടിക്കല്ലായതുകൊണ്ട് ഭയങ്കര കല്ലാണ്. അപ്പോ ഈ പൊട്ടിക്കല്ല് എന്നുള്ള പേര് തന്നെ കല്ല് ഇഷ്ടം പോലെ ഉണ്ടായിട്ടാണ് അല്ലേ. അപ്പൊ എന്നാ ഞാൻ അതും കൂടിയാണ് നട്ടോളി. ഞമ്മക്ക് ഏതായാലും വീഡിയോ എടുത്താൽ മതി. എനിക്ക് ഈ സമയത്ത് എന്താണാവോ ഭയങ്കര മടി. എനിക്ക് രാവിലെ ആണെങ്കിൽ ഞാൻ കൂടുട്ടോ. ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ കുഞ്ഞാണിയാക്കാക്ക് ചെയ്യാനുള്ള കാര്യം തന്നെയുള്ളു. ഞാൻ മേസ്തിരിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മക്കളെ, ഇനി ഇതിമെന്ന് നമുക്ക് ഇങ്ങനെ അരിഞ്ഞിങ്ങനെ കൂട്ടാനുണ്ടാക്കാം. ചെടി മാത്രം നല്ല പച്ചക്കറികളും ഒക്കെ വേണ്ടേ നമുക്ക്. അപ്പൊ അതാ നമ്മളെ പാൽച്ചേമ്പ് നട്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാന്താരി ഉണ്ട് കേട്ടോ. ചീരൊളുകു എന്ന് പറയും, കാന്താരി എന്ന് പറയും, ചീനാപ്പറങ്കി എന്ന് പറയും. അപ്പം അത് കുറച്ച് മരങ്ങളുണ്ട്. അതിമൊന്ന് കുറച്ച് മുളക് പറിക്കട്ടെ. അത് പഴുത്ത് പോവുകയാണ്. അപ്പം നമ്മളെ ഇത് മഴ പെയ്താൽ അതിലൊക്കെ വെള്ളം നിൽക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ കാന്താരിമേ ഇഷ്ടം പോലെ ഇങ്ങനെ കുട്ടി കുട്ടി കാന്താരി തൈകളാണ് കേട്ടോ. പക്ഷെ കാന്താരി തൈ ചെറുതാണെങ്കിലും ഇതിമേ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ ഒക്കെ കാന്താരി തൈ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇത്രയും ഉണ്ട്. അപ്പം ഞാൻ ഇതിമെന്ന് പറിച്ചതാണ്. കുഞ്ഞാണിയൊക്കെ അവിടെ വൃത്തിയാക്കുന്ന ടൈമിൽ നമ്മൾ കാന്താരി പറിക്കുന്നു കേട്ടോ. ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് കാന്താരി. പിന്നെ അവിടെ ഉണ്ട് ചെറിയ മുളകും, കണ്ടോ. ഇതെന്താ സംഭവം കണ്ടോ, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് എന്താന്നറിയോ, ഞാൻ പറിക്ക അതോ ചാടിയോ, ഞാൻ പറിക്കാഞ്ഞിട്ടേ, ഞങ്ങൾ പറിക്കാഞ്ഞിട്ട് പഴുത്ത് പോവുകയാണ്. പിന്നെ കാക്കകളാണ് കാര്യമായിട്ട് കാന്താരി മുളക് തിന്നണ
ഇതിട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാരോട് പറഞ്ഞു, ഞാൻ ആദ്യം വന്ന് ഇങ്ങനെ കാന്താരി വരക്കട്ടെങ്കിൽ വീഡിയോ എടുക്കുക വെച്ചു. അപ്പോൾ കുഞ്ഞാണിയാക്കാരനോ, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ അവിടുത്തെ പണി നടക്കൂലാറിന് കണ്ട്. അപ്പം എന്നാൽ ഞാൻ പറിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതാണ് കാന്താരിമാരെന്നറിയാം. ഇതിമ്മം തന്നെ ഒരു അരക്കിലോ കാന്താരി പറിച്ചിട്ടുണ്ടാവും. ഇതിമ ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇതിമ കണ്ടോ, ഇതൊക്കെ മൂക്കണേ ഉള്ളൂ. മൂത്തതൊക്കെ ഇപ്പം ഞാൻ പറിച്ചു. കുഞ്ഞാണിയാ കട വൃത്തിയാക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, പിന്നെ വീഡിയോ എടുത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ ഓലച്ചെടി പിന്നെ നല്ല പോലെ നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത് നടാനാണ്? എവിടെ എവിടെ ഇത് നടുന്നത്? അത് ഞാൻ അവിടെ നിന്നോട്ടെ. ആ ഒരു തണ്ട് അതവിടെ നിന്നോട്ടെ. ഈ തണ്ട് അതുണ്ടോ? ഇത് വേറൊരു മോഡലല്ലേ? ഇത് ഇങ്ങോട്ട് നോക്കാണ്. ഇത് അത് നല്ല ഭംഗിണ്ടല്ലേ ഇത് കാണാന്. അപ്പതാ ഈ സായാഹനാണ് കേട്ടോ. ഇത് നേരെ 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞാണിയൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ മുറ്റം ശരിയാക്കുക ചെത്ത് പറഞ്ഞാണ്ട് ഇപ്പൊ ഒരു ഇത് വന്നിട്ട് ഉണ്ടാക്കുകയുണ്ടോ. ഞാൻ മടിച്ചുങ്ങാണ്ട് എനിക്ക് വയ്യ. അപ്പം എന്നോട് പറഞ്ഞു, ഇജ്ജ് ഇവിടെ വാ, ഇവിടെ വന്നത് പുല്ല് വരയ്ക്കാനൊക്കെ കൂടുക. ഞാൻ പറഞ്ഞു എനിക്കിപ്പം ചിന്ത എന്തായാലും വയ്യാറിന് കണ്ട് നിൽക്കുകയാണ്, മടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ മുറ്റത്തൊക്കെ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും. ഒന്നാമത് വെള്ളത്തിൻ്റെ ഇത് നല്ലോണം ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് പുല്ല് വളരുന്നത്. ചെടി ഏതാ പുല്ല് ഏതാന്ന് അറിയാത്ത ഒരു ഇതിക്ക് മാറിയിട്ടുണ്ട് മുറ്റം. ചെത്തി കോരി വൃത്തിയാക്കിയാൽ ഇഷ്ടം പോലെ മുറ്റമുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മളെ എന്താ പറയുക, വീട് പണീൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് വേണം മുറ്റം എന്താ പറയുക അവിടെ അതിലെങ്ങനെ ഒരു മതിലിങ്ങനെ കെട്ടിയിട്ട് വൃത്തിയാക്കാൻ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഉള്ള ചെടിയൊക്കെ. കുഞ്ഞാനൊക്കെ അതൊക്കെ കാര്യമായിട്ട് പുല്ലുവറിയിലാണ് കേട്ടോ. പിന്നെ ഒരു ഒരു കാന്താരി മരം ഒന്നുമൊന്നും ഇതാണ് കേട്ടോ ഞാൻ പറിച്ചത്. ഇവിടെ ഇതാണ് കേട്ടോ നമ്മളെ ഒരു സൈഡിലുള്ള കാന്താരി അറിയുന്നത്. ഇമ്മ നിറച്ചുണ്ടായിരുന്നു. ഇതിമെന്നാണ് കൂടുതൽ കാന്താരി കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഇതിമെന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ, ഇതാണ് ആടലോടകം എന്ന് പറയുന്നത്. ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ നാടൻ മുട്ടയിൽ ഇട്ടിട്ട് നല്ല ജീരകവും കുരുമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് ഈ ഇല ഇട്ടിട്ട് കഴിച്ചാൽ ഒരൊറ്റമൂലിയാണ്, പെട്ടെന്ന് മാറും. പിന്നെ അതവിടെ കറിവേപ്പില നേരം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇരുട്ടാവാൻ തുടങ്ങി കണ്ടോ. അതിലെ വണ്ടികൾ വരാൻ തുടങ്ങി, ലൈറ്റ് ഇട്ട് വണ്ടികൾ വരാൻ തുടങ്ങിട്ടോ. കിളികളൊക്കെ കൂട്ടിൽ കൂടി അത്രയും ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കും, 6 മണി ആകാനായിരിക്കുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്തു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ നിർത്തുകയാണ്. ഇതിന് ഞാൻ പിന്നെ വോയിസ് അവർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പഠിച്ചവന് നമ്മളെയൊന്നും ആരെയിട്ട് കഷ്ടപ്പെടുത്താതെ നിൽക്കട്ടെ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ഒരു വിവരം ഇന്ന് എനിക്ക് കിട്ടി. അങ്ങനെയുള്ള അപകട മരണങ്ങളിൽ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടൊക്കെ പഠിച്ച നമ്മളെല്ലാവരും കാക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാവരെയും പഠിച്ചവന് അസുഖം തന്ന് പരീക്ഷിക്കാതെ നിൽക്കട്ടെ. എത്ര നമുക്ക് സ്വത്ത് ഒന്നും അധികമൊന്നും വേണ്ട, നമുക്ക് ജീവിച്ച് പോയാൽ മാത്രം മതിയില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും ആഗ്രഹിക്കണില്ല, കൂടുതലൊന്നും ആഗ്രഹിക്കണില്ല. നമുക്ക് പട്ടിണി പയരൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി.
അത്രയേ ഉള്ളൂ. ഓരോരുത്തരെ അസുഖം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്താ പറയുക, പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ പഠിച്ച നമ്മളെ കാത്തു രക്ഷിക്കുന്നുണ്ടല്ലോ. അതൊക്കെ അള്ളാൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു അള്ളാൻ്റെ അനുഗ്രഹമാണ്. പഠിച്ചവന് നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങളും അപകട മരണങ്ങളും ഒന്നും തരാതിരിക്കട്ടെ. ഇന്നിപ്പോൾ നമ്മളിവിടെ ജീവിച്ചിരിക്കേണ്ട നാളെ നമ്മളെ ഗതി എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ.